ഞങ്ങളെ ഒരു അമാനത്ത് ഏൽപ്പിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ ലംഘനീയമായ സമയപരിധി കഴിഞ്ഞപ്പോൾ അള്ളാഹു അതിനെ തിരിച്ചെടുത്തിരിക്കുകയാണ്. അള്ളാഹുവെ, നീ നല്ല നിലയിൽ സ്വീകരിക്കണേ. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും എന്നേക്കാൾ മുൻപന്തിയിലായിരുന്നു പല വിഷയത്തിലും ഫാത്തിമാത്തെ സംഖ്യ. അവൾ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമായിട്ടാണ്. പ്രത്യേകിച്ചും സൂറത്തു റഹ്മാൻ ഞാൻ അവളെ കൊണ്ട് പലപ്പോഴും ഓതിപ്പിച്ച് കേൾക്കാൻ വേണ്ട മാത്രം. അവൾ എന്നേക്കാൾ നന്നായി ഖുർആൻ ഓതി, അവൾ എന്നേക്കാൾ നന്നായി എഴുതി, അവൾ എന്നേക്കാൾ നന്നായി വരച്ചു, അവൾ എന്നേക്കാൾ നന്നായി പഠിച്ചു, അവൾ എന്നേക്കാൾ മുമ്പേ ഖുർആനിന് വളരെയേറെ മനഃപാഠമാക്കി. ഇപ്പോൾ എൻ്റെയും മുൻപേ അള്ളാഹുവിലേക്ക് പോവുകയും ചെയ്യും. അള്ളാഹുവെ, നീ ഷഹാദത്തിന് സ്വീകരിക്കണം. ഷഹാദത്ത് എന്നും ഒരാഗ്രഹവും പ്രാർത്ഥനയുമാണ്. പക്ഷെ അക്കാര്യത്തിലും എൻ്റെ മകൾ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു. അവൾ ഒന്നാമത്തിരിക്കുന്നു. പരിഹീന ഭീമ ആർത്താവും അള്ളാഹുവിനും മല്ലി എന്ന് പറഞ്ഞ അള്ളാഹു മല്ലിക്ക് അനുഗ്രഹത്തിൽ സന്തുഷ്ടരായിക്കൊണ്ടു തങ്ങളോടൊപ്പം ചേർന്നിട്ടില്ലാത്ത ഇപ്പോഴും ഭൂമിയിലുള്ള ആളുകളെ കുറിച്ച് അവലാതിപ്പെടുന്നു. അവരുടെ കൂട്ടത്തിലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അഭിമാനം കൊണ്ടു അള്ളാഹുവോട് ഷഫാഅത്ത് ചെയ്തു അള്ളാഹുവിനോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ശുഹദാക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുക. അള്ളാഹുവെ, ആ ഗണത്തിൽ എൻ്റെ തസ്കിയയിൽ ഉൾപ്പെടുത്തുകയുള്ളതാണ്. നീ പ്രത്യേകമായി സമ്മതം നൽകിയവർക്ക് മാത്രമാണ് നിന്റെ അടുക്കൽ ഷഫാഅത്തിനർഹതയുള്ളത്. ആ അർഹത ഇവൾക്ക് നീ നൽകണേയല്ല. ആ ഷഫാഅത്തിന്റെ ഗുണഭോക്താക്കളാകുവാൻ ഞങ്ങൾക്കും നീ വിധികൂട്ടമേയല്ല. ദുനിയാവിൽ കുറെ കാലം ഒരുമിച്ചുണ്ടാവുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹം. നമ്മുടെ ആഗ്രഹത്തെക്കാൾ വലുതാണ് അള്ളാഹുവിന്റെ വിധി. അള്ളാഹുവെ, നിന്റെ വിധി അത് എന്തു തന്നെ ആയിരുന്നാലും അത് പൂർണ്ണതൃപ്തിയോടുകൂടി സ്വീകരിക്കാനുള്ള ഈമാനും യക്കീനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അള്ളാഹു. ഞങ്ങളെല്ലാവരെയും സ്വർഗലോകത്ത് ഉന്നത പദവികളോടുകൂടി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫയോടും മറ്റ് അമ്പിയാക്കളോടും സിദ്ദീഖുകളോടും ശുഹദാക്കളോടും സ്വാലിഹീങ്ങളോടും കൂടെ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹു. ഈ സമയത്ത് ഒരുമിച്ച് കൂടിയാൽ ഞങ്ങളുടെ കൂടുതലിനെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേ. അവിടെ ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകളും വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ അല്ല. ഞങ്ങളുടെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ എളുപ്പമാക്കണേ അല്ല. തീർച്ചയായും മക്കളുടെ വിയോഗം മാതാപിതാക്കൾക്ക് അടുത്ത വേദന നൽകുന്നത് തന്നെയാണ്. ഇന്നും ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങളിൽ ഒരുപാട് മക്കൾ, നമ്മുടെ തന്നെ മക്കൾ, ഓരോ ദിവസവും ജീവൻ അള്ളാഹുവിന് തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നു. അവരുടെ വേദനയെക്കാളും വലുതല്ല എൻ്റെ വേദന, എൻ്റെ വേദനയെക്കാൾ ചെറുതല്ല അവരുടെ വേദന. അള്ളാഹുവേ, നീ കരയുന്ന എല്ലാ മാതാപിതാക്കളുടെയും പ്രാർത്ഥനകളെ സ്വീകരിക്കണേ അള്ളാഹുവേ. യതീമാക്കപ്പെടുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ അള്ളാഹുവേ. വിധവകളാക്കപ്പെടുന്ന ഓരോ സഹോദരിമാരുടെയും പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ അള്ളാഹുവേ. ഞങ്ങൾക്ക് ദുനിയാവിലും ആക്രത്തിലും വിജയം നൽകണേ. ഞങ്ങൾക്ക് താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ നൽകില്ല. നൽകുന്ന പരീക്ഷണങ്ങൾ ക്ഷമയോടുകൂടി അതിജീവിക്കുവാൻ വിജയിക്കുവാൻ ഞങ്ങൾ ഈമാനും യക്കീനും പ്രദാനം ചെയ്യണം. ഒരിക്കൽ കൂടി എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി